Hi friends, welcome back to my YouTube channel. I am making a snack recipe. It is a good evening snack. We are ready to eat this shape. This snack is very good. We will eat this. 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 Toduka, which is the milk put toduka. Pinam corcho oil, which organum, the soft tight tanite, sunflower oil, which are tea. Oil, which should the tiny corcho item, a luncher to the number chapati, a coached canavale, on the soft tight, coached canum, corcho chival, which would cup, a cholo tamadi. Now, the marble reward and then rusty and make on the menda, the anipo coached the tender. നമുക്ക് ഇതിനായിട്ട് ഒരു മസാല തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു അത്രേ സമയം മാത്രം നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ പാത്രത്തിൽ എണ്ണ ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സവാള ഒന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോൾ നന്നായിട്ട് ഒന്ന് നന്നായി വാട്ടി എടുക്കണം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് പച്ചമുളകും ഇഞ്ചിയാണ് നന്നായിട്ട് ഒന്ന് വഴറ്റി വാട്ടി എടുക്കണം നന്നായിട്ട് സവാള നന്നായിട്ട് നമുക്ക് വാടി കിട്ടണം ഇതിനെ അപ്പോൾ ഇവിടെ ഏകദേശം നന്നായിട്ടൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ് ഞാനൊരു അര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടിയും ഏകദേശം അത്രയും തന്നെ ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഗരം മസാലപ്പൊടിയാണ് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ടീസ്പൂണും ഒന്നര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് boiled potato and smash either the tana. Putting a kidney pagan bread in the podio, a langilla chicken or beef in the vanilla charka. A poor langaranga, some night on the odyssey. At a cramp in a yana, put a marnoi, a pamka, uput to come. Young langaranga, baby can put on the tilano, baby can put it in the other and set it to porch in Todaka. Is in the night. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയ തീയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ഈ ഒരു ഇത് നമുക്ക് കയ്യിൽ എടുക്കാൻ പറ്റണം വിട്ട് വിട്ട് കിട്ടണം അങ്ങനെയാണ് ദേ ഈ ഒരു സോഫ്റ്റ്നസ് വരണം ഇനി നമുക്ക് ഇത് നിർത്തിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം നമുക്ക് അതൊന്ന് പരത്തി എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് കുഞ്ഞു ബോൾ ആക്കിയാൽ മതി വളരെ ചെറിയ ബോൾ ആക്കിയാൽ മതി മാക്സിമം ഇത്രയേ ഒരു വലുപ്പം ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരത്തി എടുക്കണം ഒരുപാടൊന്നും പരത്തണ്ട ചെറിയ റൗണ്ട് മതി നമ്മൾക്ക് ഇത് എണ്ണയിലിട്ട് വറുക്കാനായിട്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെറിയൊരു റൗണ്ടായാൽ മതി അപ്പോൾ ഇനി ഏകദേശം ഇത്ര ഒരു റൗണ്ട് ആകുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കൂട്ടെടുത്തിട്ട് നടുഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കുറച്ചെടുത്താൽ മതി നമുക്കിത് ഫോൾഡ് ചെയ്യണം അപ്പോൾ ആ ഒരു അളവിന് വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ നല്ലൊരു ഫാൻസി ഷേപ്പാണിതിന് അപ്പോൾ ഇതിൻ്റെ ചുട്ടും കുറച്ച് വെള്ളം ഒന്ന് കയ്യിൽ തൊട്ടിട്ടൊന്ന് ആക്കുക ഇങ്ങനെ മടക്കുമ്പോൾ ഒന്ന് കിട്ടാനായിട്ടാണ് ഒട്ടിക്കിട്ടാനായിട്ടാണ് എന്നിട്ട് നേരെ ഇങ്ങനെ തിരിച്ചെടുക്കുക കണ്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക അപ്പോൾ ശരിക്കും ഒരു പറക്കം തലകിയുടെ ഷേപ്പ് വന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം കേട്ടോ ഞാൻ ഇതെനിക്കൊരു നല്ല ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ഏകദേശം ഒരു പറക്കം തലകിയുടെ ഒരു ഷേപ്പിലേക്ക് വന്നു ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങനെ ചെയ്തെടുക്കാം ഇതെല്ലാം നമ്മൾ ആ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറക്കം തളിക എന്ന് പറഞ്ഞെങ്കിലും ഉണ്ടാക്കി കൊടുത്തപ്പോൾ മോള് പറഞ്ഞത് തൊപ്പി എന്നാണ് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഷേപ്പൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായും ഇതായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമുണ്ടാകും കഴിക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ചായയുടെ കൂടെ നമുക്ക് ഒരുപാടെണ്ണം കഴിക്കാൻ പറ്റും അത്ര ടേസ്റ്റാണിത് അപ്പോൾ നമ്മളിത് എല്ലാം എടുത്തിട്ടുണ്ട് കണ്ടോ
Thank you.